welcome to JJ Healthy Kitchen USA. Today, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ലോലിപോപ്പ്. അത് നമ്മൾ കടകളിൽ ഇങ്ങനെ നമുക്ക് ചിക്കന്റെ വിങ്സ് വാങ്ങിക്കാൻ കിട്ടും. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ അതിന്റെ ആ താഴ്വശം ചെറുതായിട്ട് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ഒത്തിരി മീറ്റ് ഒന്നും കളയാനായിട്ടില്ല. എന്നിട്ട് അത് നമുക്ക് ചെത്തി റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് കളയാനുള്ളൂ. വെരി സിമ്പിൾ ആണ് അത് ചെയ്യുന്നത്. ജസ്റ്റ് സ്കിൻ മാത്രമേ അവിടെ പോകാനുള്ളൂ. നമുക്ക് ഇങ്ങനെ കിട്ടും ആ ഭാഗം. പിന്നെ നൈഫും കൊണ്ട് വേണേൽ നമുക്ക് ഇങ്ങനെ ഒന്ന് താഴോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലോലിപോപ്പിന്റെ ലുക്കിൽ നമുക്ക് കിട്ടും. ഞാൻ അങ്ങനെ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരെണ്ണം കാണിച്ചെന്നേ ഉള്ളൂ. അതുപോലെ ആണ് ഇരിക്കുന്നത്. ഇത് നമ്മളിനി മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. പാത്രം എടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇടുക. അതിനകത്ത് ചേർക്കുന്ന ചേരുവകൾ ഇച്ചിരി ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. സോയാ സോസ്, മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, കായപ്പൊടി, ഉലുവാപ്പൊടി ഇച്ചിരി, ചിക്കൻ മസാല, വെളുത്തുള്ളിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കരിവേപ്പില ഫ്രഷ് ആയിട്ട് വെച്ചിട്ടുണ്ട്, അത് മുഴുവനോട് ഇടുക. എന്നിട്ട് നമ്മളത് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇട്ട് ചെയ്യുക, കാരണം നമ്മൾ ഇച്ചിരി ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. നമ്മൾ വീട്ടിൽ മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി കളർ ആഡ് ചെയ്തത്. ഇത് മാരിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇച്ചിരി എണ്ണ ഇവിടെ ഓണാക്കി തിളപ്പിക്കാൻ വെക്കാം. മുക്കാൽ മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തെ നമുക്കൊരു ഈ ലുക്കിൽ കിട്ടും. അത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഈ രീതിയിലാക്കി വെക്കുക. ചിലർക്ക് സ്കിൻ ഇഷ്ടമില്ലായിരിക്കും, എന്നിട്ട് അത് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എടുത്ത് കളയാനുള്ളേ ഉള്ളൂ. ഞാനിപ്പോൾ സ്കിൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. നമ്മളിത് റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇപ്പോൾ എണ്ണ ചൂടായിട്ട് വരുന്നു. ചൂടായിട്ട് വരുന്നിട്ട് നമ്മൾ അതിനകത്തൊക്കെ ഇടാൻ പോവുകയാണ്. ഇപ്പോൾ എണ്ണ ഓൾമോസ്റ്റ് ചൂടായിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്ത് എടുക്കണം. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഞാൻ ഇച്ചിരി കാണിക്കാം ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, ഗ്രീൻ പെപ്പർ, ഈ സാധനം നമ്മൾ ഉരലി വെച്ച് ചതച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതുകൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുക. ഇതിനൊന്ന് ചൂടാകണം. ചിക്കൻ ഇങ്ങനെ മൂത്തുകൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് ഒരു ബ്രൗൺ കളറായി. നമ്മൾ അത് ആ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു തിക്നെസ് ആയിട്ടുള്ള ഈ സമന്നുള്ളി സവാള അരിഞ്ഞത് അതിനകത്തോട്ട് ആഡ് ചെയ്യുക. നമ്മൾ കരിയാപ്പിലൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. പിന്നെ ഒരു 90% ഇതായിട്ട് നിൽക്കുകയാണ്. ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് കോരാം. ആദ്യമേ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് കോരി മാറ്റാം. ഇപ്പം നമ്മളാ ഇട്ട ഉള്ളിയും ആ നേരത്തെ ഇട്ട കരിവേപ്പിലയും എല്ലാം കൂടെ ഒരു മീഡിയം കുക്കായത് നമുക്കത് കോരി ഈ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മളൊരു മിഷിലേക്ക് കോരി വെക്കുക. വറുത്ത ചിക്കൻ വെക്കുന്നു. നമ്മുടെ സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ്, ഗസ്റ്റൊക്കെ ആണെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ് ഉണ്ട്. ഫോയിൽ പേപ്പർ ചെറുതായിട്ട് മുറിച്ച് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതെന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ പീസ് എടുത്തിട്ട് നമ്മുടെ കയ്യിലൊന്നും പറ്റാത്ത രീതിയിൽ ആൾക്കാർക്ക് സെർവ് ചെയ്യാനായിട്ട് ഒരു ഫോയിൽ കണ്ടോ ഒരു ഒരു ലുക്ക് കിട്ടും. ഇതിന് സെർവിങ് ഡിഷിലേക്ക് ഞാനിവിടെ വെച്ച റാഞ്ച് ഡ്രസ്സിങ് വെച്ചിട്ടുണ്ട് ഒരു ഡിപ്പായിട്ട്. അത് വേണമെന്നില്ല, കച്ചപ്പ് വേണ്ടവർക്ക് ഉപയോഗിക്കാം, റാഞ്ച് ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. ഞാൻ ജസ്റ്റ് ഒരു റാഞ്ചാണ് യൂസ് ചെയ്യുന്നത് ഒരു ഡിപ്പിന്. വറുത്ത് വെച്ചേക്കുന്ന, അതായത് ആ കൂട്ടത്തിലിട്ട കറിവേപ്പിലയും സവാളയും
അതിൻ്റെ മസാലകളെല്ലാം കൂടാണ്. അതെല്ലാം നമുക്ക് ചുറ്റും ഇങ്ങനെ ഇടാം. ലെമൻ്റെ ഹാഫ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മണ്ടക്കൂടി ഇങ്ങനെ പിഴിഞ്ഞ് കോഴിക്ക് ഒരു ഒരു സവർ ടേസ്റ്റ് കൂടെ കിട്ടും. പിന്നെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാം നമ്മുടെ അനുസരിച്ച്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞപോലെ തന്നെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പം ഡെക്കറേറ്റ് വേണമെന്നുണ്ട്. അല്ലാത്തപ്പം വളരേണ്ട താമസേ ഉള്ളൂ, നമുക്ക് എടുത്ത് കഴിക്കാം. ഒരു ലെമൺ സൈഡ് വെക്കാം, സ്ലൈസ് ആക്കി ഫ്രഷ് ആയിട്ട് തിന്നായിട്ട് ഞാൻ സവാള വെച്ചിട്ടുണ്ട്. ഒരു സ്വൽപ്പം കാണാൻ പറ്റും ഇവിടെ. നമ്മൾ സൈഡിൽ കുറച്ച് ഒരു ഗാർണിഷായിട്ട്. ഇതാണ് ഇന്നത്തെ ഹെൽത്തി ജെ ജെ കിച്ചണിലെ നമ്മുടെ വെറൈറ്റി ഐറ്റംസ്. അടുത്ത ഒരു ലക്കത്തിൽ പുതിയൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മുടെ ലോലിപോപ്പ് ചിക്കൻ? സ്പൈസി അല്ല.